ഹായ് ഹലോ, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കസിൻ ബ്രദറിൻ്റെ ഹൽദി വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് കുറച്ചെടുക്കുന്ന വീഡിയോസാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. അപ്പോൾ കസിൻ്റെ വീട് നെട്ടൂർ ബൈപ്പാസിലെ ആണ് വീട്. നെട്ടൂർ ബൈപ്പാസിലെ നെട്ടൂർ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് വീട്. അപ്പോൾ ഞങ്ങളുടെ എത്തിയപ്പോഴും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്, പക്ഷേ ഞങ്ങളുടെ എത്തിയപ്പോൾ 7 മണിയായിട്ടുണ്ട് സമയം. ഞങ്ങളെന്തായാലും എത്തിയപ്പോൾ ലേറ്റായി, പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞങ്ങൾ നേരെ ഡയറക്റ്റായിട്ട് വീട്ടിൽ കയറാതെ പ്രോഗ്രാം നടന്ന സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടെ പയ്യൻ്റെ സിസ്റ്ററിൻ്റെ ഡാൻസൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണുമായിരുന്നു. മണവാളൻ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ, ഇതാണ് നമ്മുടെ മണവാളൻ. ആകാശ് എന്നാണ് പേര്. ആകാശിൻ്റെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇക്കാക്കിയ ഞങ്ങളൊക്കെ ഇതേ പയ്യൻ്റെ കൂടെ നിൽക്കുവാണ് ഫംഗ്ഷനൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഫംഗ്ഷൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ്. പിന്നെ അധികം പേരൊന്നും ഇല്ലായിരുന്നു ഫംഗ്ഷന്, കുറച്ച് പേരുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഉണ്ട്, എല്ലാവരും എത്തിയിട്ടുണ്ട്. കുറച്ച് സമയം ഞങ്ങൾ ചെക്കൻ്റെ കൂടെയൊക്കെ സംസാരിച്ചു, ഇവിടെ നിന്നു. പിന്നെ കുറച്ച് നേരം പ്രോഗ്രാം കാണാനായിട്ട് ചെന്ന്. കുട്ടികളുടെ എല്ലാവരുടെയും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുമായിരുന്നു കേട്ടോ ഇവിടെ, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ അകത്തേക്ക് പോയി. അപ്പോഴാണ് ഇതേ മണവാളം മാറി നിൽക്കണ കണ്ടത്. ഫോട്ടോയും ഡാൻസൊന്നും കളിക്കാതെ ഇരിക്കാൻ വേണ്ടി മാറി എല്ലാ പ്രോഗ്രാമും ബാക്ക് സൈഡിൽ നിന്ന് വീക്ഷിക്കുകയാണ് ആൾ. അങ്ങനെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞു കേട്ടോ, പുള്ളി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളിതേ കയ്യോടെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഞാനും കാക്കയും ആകാശും കൂടി ഇത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഇതാണ് പയ്യൻ്റെ ചെക്കൻ്റെ വാപ്പ. അപ്പോൾ അവരെല്ലാവരും കൂടി സംസാരിക്കുകയാണ്. പിന്നെ ഞങ്ങളതേ തിരിച്ച് വീണ്ടും പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തി. പിന്നെ ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിയുമ്പോൾ ലാസ്റ്റ് ഫാമിലിയായിട്ടൊരു ഡാൻസ് ഉണ്ടാവുമല്ലോ എല്ലാവരും കൂടി. അപ്പോൾ അത് അങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ഞാനങ്ങനെ ഡാൻസൊന്നും കളിക്കാറില്ല പ്രോഗ്രാമിലൊന്നും പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുക, നിങ്ങളൊക്കെ കളിച്ചോ എന്നുള്ള രീതിക്കായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കാനുണ്ട്. അപ്പോൾ ചെക്കനും അങ്ങനെ ഡാൻസ് കളിക്കണില്ല, ബാക്കിയുള്ള എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലാണ്. കുട്ടികളും വലിയവരും എല്ലാവരും നല്ല ത്രില്ലിലാണ്. കുറച്ച് പേരൊക്കെ ഡാൻസ് കളിക്കാതെ മാറി നിന്ന് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ വീഡിയോ എടുത്ത് എൻജോയ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും നല്ല ജോലിയിലാണ്. Thank you.
അങ്ങനെ ഡാൻസ് ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഡാൻസ് കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നവരും വീഡിയോ എടുക്കുന്നവരും ഡാൻസ് കണ്ട് സന്തോഷിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞാനൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. ഇക്കാക്കയൊക്കെ ഞങ്ങളിവിടെ കൈയടിച്ച് ഡാൻസ് എടുക്കുന്നവർ സപ്പോർട്ട് ചെയ്യുവാണ് കേട്ടോ. നമ്മുടെ ഫാമിലിയിൽ ഒരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും നല്ല സന്തോഷത്തിലായിരിക്കും. അപ്പോൾ നമ്മുടെ സന്തോഷം നമ്മൾ ഡാൻസിലൂടെ കൂടി ഡാൻസിലൂടെ പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ ഇക്കാക്കയും ഇതേ ആകാശും കല്യാണ ചെക്കനും കൂടി ഇതേ രണ്ട് സ്റ്റെപ്പൊക്കെ കളിക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കളിക്കുന്നതിൽ നിന്ന് മാറ്റി ഞാൻ എൻ്റെ ക്യാമറ അവിടെ ഇരിക്കുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. വ്യൂവേഴ്സിൻ്റെ അടുത്തേക്ക് ഞാൻ തിരിച്ചിട്ടുണ്ട്. ഉമ്മ, ഉമ്മേൻ്റെ സിസ്റ്റർ, ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. ഞാൻ അവരുടെ അടുത്ത് നിന്നൊക്കെ കാണികളുടെ അടുത്തേക്ക് ഞാൻ ക്യാമറ തിരിക്കുകയാണ്. വാപ്പ, സിസ്റ്റേഴ്സ്, കാക്ക എല്ലാവരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങളിത് ഡാൻസ് കളിച്ചിട്ട് ആകെ ക്ഷീണിച്ചിരിക്കും കേട്ടോ. ഫുഡ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങളിപ്പോൾ. അപ്പോൾ അതേ ഇവിടെ അതേ പയ്യൻ്റെ, അതായത് ചെക്കൻ്റെ വാപ്പ ഇരിപ്പുണ്ട്. കാക്ക എന്ന് ഞങ്ങൾ വിളിക്കാൻ സംസാരാക്കാം. കാക്ക സംസാരാക്കാം, സംസാരിക്കുവാണ്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ആരും ഇതുവരെ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ച് പേരും കുട്ടികൾ മാത്രം ഡാൻസ് കളിച്ചിട്ട് കഴിക്കാൻ പോയിട്ടുണ്ട്. ആരും ഫുഡ് കഴിക്കാൻ താഴ്ത്തി ഇറങ്ങി വന്നിട്ടില്ല. എല്ലാവരും ഡാൻസിങ്ങനാണ്. നമ്മളടുത്ത സ്വന്തക്കാർ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ ഈ ഫംഗ്ഷന്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. മുകളിലത്തെ ഫംഗ്ഷൻ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അതേ ഫുഡേക്കും വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ ഉമ്മയൊക്കെ അപ്പം ഉമ്മയൊക്കെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിക്കാൻ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് പേരൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഫുഡെന്ന് പറയാനായിട്ട് നല്ല ചൂട് നെയ്ച്ചോറും ബീഫ് കറിയും സാലഡും മധുരക്കറിയും പരിപ്പ് കറിയും പപ്പടമൊക്കെ ആയിരുന്നു ഫുഡ്. കല്യാണ വീട്ടിൽ നെയ്ച്ചോറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാലേ. സത്യമായിട്ട് എനിക്ക് അങ്ങനെ എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. കല്യാണ വീട്ടിലെ നെയ്ച്ചോറും ഇറച്ചിക്കൊക്കെ ഒരു പ്രത്യേക ഫീലാണ്. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ടേസ്റ്റ് ആയിരിക്കില്ല അത്. അപ്പോൾ അത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് എന്താ സൈഡിൽ കൂടി വീട്ടിലകത്തേക്ക് കയറിയിരിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഞങ്ങൾ ആലോചിച്ചത് എന്തെങ്കിലും സെവനപ്പോ സ്പ്രൈറ്റൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമെന്ന്. അപ്പോൾ അത് ഞങ്ങൾ തൊട്ടടുത്തുള്ളൊരു കടയിൽ വന്ന് സെവനപ്പ് വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ മാത്രമല്ല എല്ലാവർക്കും ഞങ്ങൾ വാങ്ങി ഇട്ട് കൊടുത്ത് അവിടെയുള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അകത്തേക്ക് കയറി വന്ന് റെസ്റ്റ് എടുക്കുക കേട്ടോ. ഫുഡ് കഴിച്ചതിൻ്റെയൊക്കെ ക്ഷീണം. അക്കയും വാപ്പയൊക്കെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. അനിയത്തിയും ഉമ്മയും കൂടി മേലിലേക്ക് പോയിട്ടുണ്ട് ഫംഗ്ഷൻ എന്ന സ്ഥലത്തേക്ക്. അപ്പോൾ കുറച്ച് പേർക്ക് മൈലാഞ്ചി ഇടാനുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയാണ് അവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുത്തത്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ മൈലാഞ്ചി ഇടാനൊന്നും അറിയില്ല. അവൾ നന്നായിട്ട് ഇടും. അവളാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അവളവിടെ ഏൽപ്പിച്ച ശേഷം ഞാൻ താഴേക്ക് പോയി. വീട്ടിലുള്ളപ്പോഴേ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കല്യാണങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മൈലാഞ്ചി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് പോകുന്നത്. അപ്പോൾ അതേ ഞാൻ താഴേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് കാക്കാവിൻ്റെ അടുത്താണ് ചെന്നത്. അപ്പോൾ ഇക്കാക്ക അവിടെ കസിൻസിനോടൊക്കെ സംസാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് അവിടുത്തെ ഒരു പൂച്ചക്കുട്ടി ഞങ്ങൾ കണ്ണിൽ പെട്ടത്. അവിടുത്തെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് വേസ്റ്റ് കഴിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ ഉള്ള പൂച്ചക്കുട്ടിയാട്ടോ, ഇവിടെ ഉള്ളൊരു പൂച്ചയുടെ കുഞ്ഞാണ്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടമായതിനെ, എനിക്കും കാക്കാക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഞങ്ങൾ കസിൻസൊക്കെ എന്തോന്ന ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് കുറച്ച് ചിക്കൻ പീസും ബീഫ് പീസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ചുറ്റും തന്നെ അതുണ്ട്. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഞാനും ഇക്കാക്കയും എൻ്റെ ഇള അനിയത്തിയും കൂടി നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടായിട്ട് ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ പോയി കേട്ടോ. അപ്പോൾ അവിടെ പുതുതായിട്ടൊരു ഷോപ്പ് വന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പിന്നെ ഐസ്ക്രീം എന്നാണ് ഷോപ്പിൻ്റെ പേര്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇതാണ് ഷോപ്പ്. നമ്മൾ പണ്ടൊക്കെ കഴിക്കില്ലായിരുന്നു ഐസ് ഫ്രൂട്ട്, അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വേർഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ആ ഒരു ഷോപ്പിൽ ഞങ്ങൾ അവരെയൊക്കെ അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു ഐസ്ക്രീം കഴിക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ മാംഗോയും ടെൻഡോ കോക്കനട്ട് ഫ്ലേവറാണ് എടുത്തത്. ഞാൻ മാംഗോ എടുത്തത്. രണ്ടും നല്ല കിടിലം ടേസ്റ്റാണ്. ടെൻഡോ കോക്കനട്ട് ഇഷ്ടമുള്ളവർക്ക് ടെൻഡോ കോക്കനട്ട് ഇഷ്ടമാവും, മാംഗോ ഇഷ്ടമുള്ളവർക്ക് മാംഗോ ഇഷ്ടമാവും. അപ്പോൾ ഞങ്ങളത് കഴിച്ച ശേഷം തിരിച്ച് ഫംഗ്ഷൻ നടക്കുന്ന അതായത് എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഞങ്ങൾ അവിടെ നിന്ന് അതെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോകണം. അപ്പോൾ ഇക്കാക്കയും വാപ്പയൊക്കെ പോവാന്നുള്ള കാര്യം പറയുകയാണ് മാമ്മൻ്റെ അടുത്ത്.
ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.